ഇടതു വലത് സർക്കാരുകളുടെ കടലാസ് പ്രഖ്യാപനങ്ങളുടെ ബാക്കിപത്രമാണ് തിരുവനന്തപുരം പൊടിയക്കാല കോളനിയിലെ തുടരുന്ന കാട്ടാന ആക്രമണങ്ങൾ. ആനത്താരകളിലെ കിടങ്ങ് നിർമ്മാണവും സുരക്ഷാ മുൻകരുതലും അടക്കം ഒന്നും ഫലപ്രദമായിട്ടില്ല. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ സർക്കാർ ജോലിയും വാക്കിൽ മാത്രം ഒതുങ്ങി. ഇത് 6 വർഷം മുൻപ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അപ്പുണ്ണിക്കാണിയുടെ ഭാര്യ ലളിതമ്മ. കൂലിപ്പണിക്കാരനായിരുന്ന ഭർത്താവിനെ നഷ്ടപ്പെട്ടതോടെ 3 മക്കളടങ്ങുന്ന ഇവരുടെ കുടുംബവും വഴിയാധാരമായി. നഷ്ടപരിഹാര തുകയും സർക്കാർ ജോലിയും അടക്കം പലവിധ പ്രഖ്യാപനങ്ങൾ അന്ന് കേട്ടു. നിങ്ങൾ പറയുമൊന്നും സാധിച്ചു തരൂല്ല. അന്ന് അവർ ഇതുപോലെയൊക്കെ ഒരാളിന് ജോലി തരാം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഇതുവരേക്കും തന്നിട്ടില്ല. കിടങ്ങ് കെട്ടി ഇവിടെയൊക്കെ വെട്ടിയിട്ടേക്കണേ. അതാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് അപ്പുറത്തെ ആളിന് വരെ ചാടിപ്പോവാം. പിന്നെ മുള്ളിക്കമ്പി ഇട്ടുതരാന്ന് പറഞ്ഞാൽ അതും ഒന്നും നടക്കണില്ല. അപ്പുണ്ണിക്കാണിയുടെ അനുജനാണ് കഴിഞ്ഞ ദിവസം മരിച്ച വിശ്വനാഥൻ കാണി. ഓരോ ജീവൻ പൊലിയുമ്പോഴും പ്രതിഷേധങ്ങളെ വാഗ്ദാന പെരുമഴ കൊണ്ട് മൂടുന്ന അധികാരികളെ ആരെയും പിന്നെ ഈ വഴി കാണാറില്ലെന്ന് പറയുന്നു അപ്പുണ്ണിക്കാണിയുടെ കുടുംബം. കൊച്ചിച്ചൻ മരിച്ചപ്പോഴത്തേക്കും അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിലൊരാൾക്ക് ജോലിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്നൊന്നും അറിയാൻ പാടില്ല. നഷ്ടപരിഹാര തുക മാത്രം നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കുന്ന വനം വകുപ്പിന്റെ പതിവ് ഇത്തവണയും ആവർത്തിക്കരുതെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. കൃഷി സ്ഥലങ്ങളിൽ വരാത്ത രീതിയിലുള്ള മുള്ളുവേലി അടിച്ച് പിന്നെ അതിനുള്ള സൗകര്യം ചെയ്യണം. അതല്ലെങ്കിൽ ആന ഈ ചാല് കോരുക. ഈ 4 ചിറ്റ് ആന ചാല് കോരിക്കഴിഞ്ഞാൽ ആന ഇപ്പുറത്ത് ഈ ശല്യം ഈ സ്ഥലത്തേക്ക് വരില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.